ദൈവത്തിന്റെ കിണ്ണരം സ്പോൺസർഡ് ബൈ ലെനോർഡ്, എലിസബത്ത്, ജോഷ്, ജോയാൻ, ജോസ്ലിൻ ആൻഡ് ജോക്കിൻ. അലീൻ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹൃദയങ്ങൾക്ക് ആനന്ദവും സന്തോഷവും ആവേശവും പകരുന്ന അനേക ഭക്തിഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീത പരിപാടിയാണ് ദൈവത്തിൻ്റെ കിന്നരം. സംഗീത പരിപാടി എന്നുള്ളതിലുപരി ഇത് ഒരു സംഗീത ആരാധനയാണ്, സംഗീത ശുശ്രൂഷയാണ്. ആഗോള സുവിശേഷ പ്രഭാഷകനും ബൈബിൾ പരിഭാഷകനും സൗഖ്യദായക ശുശ്രൂഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം നൽകിയ ഭക്തിഗാനങ്ങളിലൂടെയുള്ള ഒരു സംഗീത യാത്ര. ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് വേർട്ട് വേൾഡ് ടെലിവിഷൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഗാനങ്ങളുടെ ഈ വേദിയിലേക്ക്, ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ എപ്പിസോഡുകളും പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ എപ്പിസോഡും ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വദാനദേവേ, വലിയ സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ അവിടുത്തെ സമാധാനവും സാന്ത്വനവും ആശ്വാസവും പ്രത്യാശയും സുഖവും കർത്താവെ നൽകുവാൻ തക്കവണ്ണം, സൗഖ്യം നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ എപ്പിസോഡ് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മ ഞങ്ങളെ നടത്തണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും അനേകായിരങ്ങൾക്ക് അവിടുത്തെ സാന്ത്വനവും സമാധാനവും സൗഖ്യവും പ്രാപിക്കാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മുന്നേറുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്ക് പറയണമേ. ദൈവത്തിൻ്റെ കിന്നര മറ്റൊരു എപ്പിസോഡിൻ്റെ ആരംഭമാവുന്നു. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ഗാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്നുള്ള ഈ ഗാനം വന്ദനം വന്ദനം യേശു രാജരാജനെ എന്ന് തുടങ്ങുന്ന ഒരാൽബത്തിൽ നിന്നാണ്. ഈ ഗാനം പാടിയത് റജി മേരി വർഗീസാണ്. പ്രിയ ബ്രദറിൻ്റെ മകളാണ് റജി മേരി വർഗീസ്. ഈ ഗാനം എഴുതുവാനുണ്ടായ ഒരു പ്രേരണ എന്താണ്? പലപ്പോഴും ഈ ആത്മീയ യാത്രയിൽ പ്രാർത്ഥിക്കുവാൻ നാം ആഹ്വാനം ചെയ്യുമെങ്കിലും പലപ്പോഴും ആ പ്രാർത്ഥനയുടേതായിട്ടുള്ള ഇൻറ്റൻസിറ്റി, തീവ്രത കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു, നമുക്ക് അനുഭവമാണ്. കാരണം നിരന്തരമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, മുൻപോട്ട് പോകാൻ കഴിയാത്ത പ്രതിബന്ധങ്ങൾ ഒക്കെയും അനേകരുടെ പ്രാർത്ഥനകളെ തണുപ്പിച്ച് കളയും. ഇറ്റ് വിൽ ഡാംപൻ ദ പ്രേയേഴ്സ്. അപ്പോൾ അവർക്കെപ്പോഴും ഒരു പുഷ് ആവശ്യമുണ്ട്, പ്രാർത്ഥിക്കുവാൻ ഒരു പ്രോത്സാഹനം ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു, നമ്മൾ മറന്നു. അപ്പോൾ ഈ ശുശ്രൂഷയിൽ തന്നെ പ്രാർത്ഥിക്കുവാനുള്ള ഉപഗ്രൂപ്പുകളുണ്ട്, ഉപശുശ്രൂഷകളുണ്ട്, പ്രേയർ വാച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, എല്ലാവരെയും ആഹ്വാനം ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നൽകിയ വരികളാണ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം, ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം എന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ജാഗ്രതയില്ലാതെ പ്രാർത്ഥിക്കാം, ജാഗ്രതയോടുകൂടിയും പ്രാർത്ഥിക്കാം, ഉറങ്ങി പ്രാർത്ഥിക്കാം, ഉറങ്ങി പ്രാർത്ഥിക്കാം. പക്ഷെ ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കേണ്ടിയിരിക്കും, അതാണ് ജാഗ്രത. ജാഗ്രത, ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലും പ്രാർത്ഥനയാണ്. പക്ഷെ അവിടെ വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യം, ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക. ഗെത്സെമനിൽ അതാണ് നാം കാണുന്നത്. കർത്താവിനോടൊപ്പം ശിഷ്യന്മാർ പോയി, കർത്താവ് അവരുടെ പ്രാർത്ഥനയിൽ ഒരുപാട് ആശ്രയം വെച്ചെന്ന് ഞാൻ പറയുന്നില്ല, കർത്താവ് പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയായും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവരോട് പറയുന്നത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അതെ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവ് പോയി, കർത്താവ് ആ വലിയ പരീക്ഷയെ നേരിട്ടു, ജയിച്ചു. പക്ഷേ തിരിഞ്ഞു വന്നപ്പോൾ താൻ വിളിച്ചിറക്കിയവരെല്ലാം കൂർക്കമ്മരിച്ചുറങ്ങുകയാണ്.
ഞാൻ കൂർക്ക മരിച്ചു എന്ന് പറയുമ്പോൾ നാളെ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഗാഢനിദ്രയിലായിരുന്നു, ഉണർത്തി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ ജാഗ്രതയില്ലാത്ത അവസ്ഥയിലാണ് അവർ പരീക്ഷയിലകപ്പെടാൻ കാരണം. അവർ ചെതറിപ്പോയി. ഒരുപക്ഷെ അവർ ഉണർന്നിരുന്ന കർത്താവിനോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഭാവിയിലുള്ള കാര്യങ്ങൾ മറ്റൊരു രീതിയിലാകുമായിരുന്നായിരിക്കാം, നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അവിടെ പ്രാർത്ഥന കൊണ്ട് അതിനെ ജയിക്കുവാൻ ശിഷ്യന്മാർ കഴിയില്ല. പക്ഷെ കർത്താവ് ജയിച്ചു. പ്രാർത്ഥിച്ച് അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി. അതുകൊണ്ടാണ് കർത്താവ് സധൈര്യം ക്രൂശിലേക്ക് നടന്നത്, ക്രൂശിൽ നടക്കുന്നത്, പടയാളികളെ സ്വീകരിച്ചത്. എന്നിട്ട് സധൈര്യം ക്രൂശിലേക്ക് അതികഠിനമായ യാതനയും പീഡനവും വേദന അനുഭവിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാർക്കും അതുപോലെയുള്ള ബലം കിട്ടിയ ബലവും ശക്തിയും കൃപയും സ്വർഗം നൽകുമായിരുന്നു. പക്ഷേ ഇവർക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ പകുതി പ്രാർത്ഥന ഉറക്കം തൂങ്ങി പ്രാർത്ഥനകളാണ്. ചില സമയത്ത് ഞാൻ പോലും പ്രാർത്ഥിക്കുമ്പോൾ അതിക്ഷീണം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട രീതിയിൽ ആ പ്രാർത്ഥനയുടെ ഭാഷ പോലും തെറ്റിപ്പോവും. കാരണം ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ട വിഷയത്തിൽ ആ ശാരീരിക ബലം കൊണ്ട് ചിലപ്പോൾ കലങ്ങിപ്പോവും. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടപ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ചു നോക്കി, എന്തോ പ്രാർത്ഥിക്കുന്നത് എന്ന് തുടങ്ങുമ്പോൾ എനിക്ക് സ്വഭാവം ഉണ്ടാകുന്നത് കാരണം അതിഭയങ്കരമായ ഒരു ദിവസം 20 മണിക്കൂറും മറ്റും പ്രവർത്തിച്ചിട്ട് വന്നു കഴിഞ്ഞ് കിടക്കുമ്പോൾ കിടക്കാൻ പോലും കഴിയാത്ത ദേഹത്തിൻ്റെ വേദന, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലും പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോൾ അറിയാതെ മാത്രമല്ല, നാം പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തോന്നുന്ന വിഷയങ്ങളാണ്. പക്ഷേങ്കിൽ അത് പുറത്തു വരുമ്പോൾ ആകെ മറ്റൊന്നും ഉണർന്നിട്ട് പറയാം, എന്താ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് സാധ്യം. അപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവം കൂടിയാണ്. ജാഗ്രത. അതോടൊപ്പം അത് പാടിയത് പ്രിയപ്പെട്ട രജി, ഇന്ന് അവൾ രജിയും മേരി വർഗീസ് അല്ല, രജി ജബുവാണ്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഈ ഏറ്റവും പുതിയ സിഡിയിലും പാടിയിട്ടു. പിന്നെ അറിയാം, അതെ, ആൽഫയും മോഹനായ ദൈവത്തെ. അപ്പോൾ എന്നോടൊപ്പം ഈ സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഗാനശുശ്രൂഷ ആ മകളെയാണ് ദൈവേൽപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. അതെ, നമുക്ക് ആ ഗാനത്തിൻ്റെ പല്ലവി കേൾക്കാം. ഗായകസംഘം ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു, പ്ലീസ്. വീണ്ടും നാം ചരണങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥനയാൽ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ച് അത്ഭുതങ്ങളാണ് നാം വിവരിക്കുന്നത്. അവിടെ ബ്രദർ എഴുതിയിരിക്കുന്നത്, ആദ്യത്തെ ചരണം, ഏലിയാവിൻ പ്രാർത്ഥനയാൽ തീ ഇറങ്ങി കർമ്മേലിൽ ജനമെല്ലാം ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥനയുടെ ശക്തി നാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള പുരുഷൻ മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ പാർത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഏകനായിട്ട് ഒരു രാജാവിനും അവൻ്റെ രാജ്യത്തെയും വെല്ലുവിളിച്ച പ്രവാചക ശ്രേഷ്ഠനാണ് ഏലിയാവിതാവ്. ബാലിൻ്റെയും അശേരയുടെ 850 പ്രവാചകന്മാർ ആണ് അവനെതിരെ അണിനിരന്നത്. പക്ഷേ അവൻ്റെ ശ്രദ്ധാപൂർവമായ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് തീറക്കുവാൻ മുഖാന്തരം വരികയും, അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ, നീ മാത്രം ദൈവമെന്ന് നീ ജനം അറിയേണ്ടതിന് ഇപ്പോൾ തീറക്കണമെന്ന് പറയുമ്പോൾ തീയിറങ്ങി. യാഗവസ്തുവിനെ മാത്രമല്ല, അവിടെയുള്ള മണ്ണിനെ പോലും ചുട്ട് കരിച്ച് കളഞ്ഞു. പ്രാർത്ഥനയുടെ അതിമഹത്തായിട്ടുള്ള ശക്തി, ശക്തിയും പ്രത്യക്ഷതയും നമ്മളിവിടെ കാണുന്നത്. മറുപടി എങ്ങനെയാണ് ഏലിയാവിതാവ് ലഭിക്കുന്നതെന്ന്, ഞാൻ ഓരോ പ്രാവശ്യം വിശുദ്ധനാട് സന്ദർശിക്കുമ്പോഴും കർമ്മേൽ പർവ്വതം എൻ്റെ അജണ്ടയിലെ ഒരു മുഖ്യ സ്ഥലമാണ്. കാരണം ഏലിയാവിതാവ് നിന്ന സ്ഥലം. അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കും. തന്നെയല്ല, എന്നെ സംബന്ധിച്ച് ഏലിയാവിതാവ് എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ട് ഒരു പ്രവാചക, അതിശ്രേഷ്ഠ പ്രവാചകനാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏലിയാവിതാവിൻ്റെ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പോകണമെന്ന്. പക്ഷേ ഈ ഹോളിലാൻഡിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഏലിയാവിതാവിനെ സംബന്ധിക്കുന്ന 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ജോർദാൻ്റെ കൈവശമാണ്. അപ്പോൾ ജോർദാൻ്റേതായിട്ടുള്ള വിസായും അനുവാദവും ഒക്കെ ഉണ്ടെങ്കിൽ മിലിറ്ററി ബേസായിട്ടൊക്കെ എന്നടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിന്ന് അനുവാദമുണ്ടെങ്കിൽ മാത്രം അവിടെ സന്ദർശിക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വളരെ നേരത്തെ അതിനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഏലിയാവിതാവിൻ്റെ ഗ്രാമം തിഷ്ബിയിൽ, തിഷ്ബനായ ഏലിയാവെന്നാണ് പറയുന്നത്, ആ ഗ്രാമത്തിൽ ചെന്നെത്തുവാൻ കഴിയും. അതെ,
പഴയ ഒരു ദേവാലയം അതിന്റെ അടുത്തറ അവിടെ കിടപ്പുണ്ട്. പണ്ട് കാലത്ത് ഏതോ ഗ്രീക്ക് സഭകൾ പടുത്തിരിക്കുന്ന ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ തറ അവിടെയെല്ലാം മൊസൈക്കിന്റെ ചില്ലുകളുണ്ട്. അവിടെ വരുന്നവരൊക്കെ അപൂർവമായിട്ട് അവിടെ ആളുകൾ വരാറുള്ളൂ. വരുന്നവരൊക്കെ ഈ മൊസൈക്കിന്റെ പീസസ് എടുത്തുകൊണ്ട് പോകും. അത് ഏലിയാവേദ നടന്ന ഇടല്ല, ആ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ദേവാലയമാണ്. ഏലിയാവേദ നടന്ന സ്ഥലമാണ്, അവിടെ പാർത്ത സ്ഥലമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ സ്ഥലമാണ്. രണ്ടാമതായിട്ട് നാം അവിടെ തന്നെ അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് ഏലിയാവേദ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്ഥലത്ത് ചെല്ലുന്നത്. അവിടെ പരിശുദ്ധനായ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ അവിടെ നിന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. അവിടെ അതിനെ ഓർമ്മയ്ക്കായിട്ട് വലിയൊരു ആർച്ച് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജോർദാൻ ഗവൺമെൻറ് ഇത് അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ആർക്കിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇവിടെ നിന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു. അതും മഹാപരിശുദ്ധമായ സ്ഥലമാണ്. അവിടെയും പോകാൻ തക്കോണ്ണം വഴിയായിട്ടുണ്ട്. മൂന്നാമതായിട്ട് എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ പോകുന്നതാണ് മുഖ്രാബ് എന്ന് പറയുന്ന ഈ സ്ഥലം. അത് കർമ്മേലാണ്, കർമ്മേൽ പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ നിറകയിൽ ചെന്ന് അവിടെ നിന്ന് ഏലിയാപിതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു അവിടെയുണ്ട്. ഓക്കെ. വാളൂരി പിടിച്ചുകൊണ്ട് ബാലിൻ്റെ പ്രഭവനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ പ്രതിമയുണ്ട് അവിടെ. അതിൻ്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും എല്ലാവരും. അവിടെയാണ് ഏലിയാവ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അങ്ങേപ്പുറത്ത് നമ്മൾ കാണുന്നത് ആർമ്മഗഡനാണ്, താഴ്വര. ഓക്കെ. അവസാന യുദ്ധം നടക്കാൻ പോകുന്ന താഴ്വര. അപ്പോൾ അത്രമാത്രം പ്രാർത്ഥനയിൽ ദൈവസേനയിൽ പ്രാഗൽഭ്യമുള്ള പ്രവാചകനായിരുന്നു പ്രവാചകശ്രേഷ്ഠ ഏലിയാവിതാണ്. എനിക്കും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മധ്യസ്ഥ വലുതായിട്ട് അനുഭവമാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ആദ്യത്തെ ലൈൻ ഏലിയാവിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വരികളിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഗായകസംഘം ഇപ്പോൾ ആ വരികൾ പാടുന്നതാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ എലീശായുടെ പ്രാർത്ഥന, അതുമൂലമുണ്ടായ അത്ഭുതം, അതാണ് അടുത്ത സ്റ്റാൻസയിൽ നാം കാണുന്നത്. എലീശായൻ പ്രാർത്ഥനയാൽ ശൂനേംകാരി നരമസുതൻ മൃതിയിൽ നിന്നുയർ പൂണ്ടെഴുന്നേറ്റു. ശൂനേംകാരത്തിൻ്റെ മകനെ എലീശ പ്രാർത്ഥന കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് നാം പറയുമ്പോൾ എലീശായുടെ ചരിത്രം കൂടി നാം പഠിക്കണം. സാഫാത്തിൻ്റെ മകനായ എലീശായെ വിളിക്കുമ്പോൾ അവന് അവൻ്റെ അപ്പൻ്റെ വയലിൽ കാളെ പൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതെ. അവനെ വിളിക്കുമ്പോൾ ആ വിളി കേട്ട് അവനവൻ്റേതായിട്ടുള്ള കൂട്ടുന്ന ഉപകരണങ്ങളൊക്കെ വെട്ടിക്കീറി തൻ്റെ കൂട്ടാനുപയോഗിക്കുന്ന കാളകളെ യാഗമർപ്പിച്ച് കത്തിച്ച് അവരെ യാഗവസ്തു അർപ്പിച്ച് യാഗമായിട്ടെല്ലാം കഴിഞ്ഞിട്ട് വെട്ടിക്കീറി കഴിഞ്ഞ ശേഷമാണ് അവൻ ഏലിയാവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. മാത്രമല്ല ഏലിയാവിൻ്റെ ശിഷ്യനായി തീർത്ത് ഏറ്റവും ഒടുവിൽ വന്ന ശിഷ്യനാണ്. പക്ഷേ ഏലിയാവിൻ്റെ ഹൃദയം പിടിച്ചടക്കുവാൻ അങ്ങനെ അവസാനം വരെ ഏലിയാവിനോടൊപ്പം നടന്ന് യോർദാൻ കടന്ന് അക്കരെ എന്ന് ഏലിയാവ് എടുക്കപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണമുള്ള വലിയ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. ശൂനേംകാരിയുടെ മകൻ മരിച്ചുവെന്നറിയുമ്പോൾ ആദ്യമേ തൻ്റെ പരിചാരകനെയാണ് വിടുന്നത്. അതെ അതെ, നീ എൻ്റെ വടിയുമായിട്ട് ചെന്ന് പോവുക, അവൻ്റെ മേൽ ഈ വടി വെക്കുക. പക്ഷേ ശൂനേംകാരി പോയില്ല, നീ തന്നെ വരണം. ശൂനേംകാരിക്ക് ഏലീശായുടെ ഭൃത്യൻ്റെ കൃപ അറിയാം, ഏലീശായുടെ വഴിയുടെ ശക്തി അറിയാം, ഏലീശായെ അറിയാം. അറിയാം. അവൾക്ക് ആ മകനെ നൽകുവാൻ മുഖാന്തരമായി തീർന്ന ദൈവം മുഖാന്തരം ഒരുക്കിയത് ഈ പ്രവാചകൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് ഏലീശ പ്രവാചകനെ കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഏലിയാ മുറിയിൽ കയറി കഥകടച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മകൻ വീണ്ടും ജീവനുള്ളവനായി തീർന്നു. അവൻ ഇവരെ തെരഞ്ഞെടുപ്പിക്കുകയാണ്. അവിടെ നാം പ്രാർത്ഥനയുടെ ശക്തി കാണുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വലിയ സംഭവമാണിത്. ആ പ്രാർത്ഥന ആ ശൂനേംകാരിയുടെ മകന് വേണ്ടി അർപ്പിക്കുവാൻ മുഖാന്തരം ഒരുക്കിയത് ധനികയായ ആ സ്ത്രീ ഏലീശയോട് കാണിച്ച കാരുണ്യമാണ്. അവൾ ആദ്യമേ അദ്ദേഹത്തെ അവിടെ കൂടെ പോകുമ്പോൾ സൽക്കരിക്കുവാൻ വീട്ടിൽ ക്ഷണിച്ചു. പിന്നീട് ഭർത്താവിനോട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ കൂടെ പോകുന്നൊരു ദേവപുരുഷനാണെന്ന് ഞാൻ കരുതുന്നു, അപ്പോൾ അവന് വേണ്ടി നമുക്കൊരു മുറിയൊരുക്കാം. അങ്ങനെ മുറിയൊരുക്കി അവിടെ താമസിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവിടെ താമസിക്കാമെന്ന് ഏലീശായോട് പറയുന്നു. അങ്ങനെ താമസിപ്പിക്കുന്നു. അപ്പോൾ അപ്രകാരമുള്ള ഒരു വലിയ ഭക്തി
പ്രവാചകനോട് കാണിച്ചതിന്റെ പ്രതിഫലമാണ് മകൻ അവൻ ആപത്തിലായപ്പോൾ ആ പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഈ ശൂന്യകാര്യത്തിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നു മക്കളില്ലാതിരുന്ന അവൾക്ക് ദൈവം ഒരു മകനെ നൽകി അവൻ മരിക്കുമ്പോൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും അതേ പ്രവാചകന്റെ പ്രാർത്ഥന മുഖാന്തരമായി തീർന്നു അതാണ് നമ്മുടെ പാഠം ഈ സ്റ്റാൻസൈ നമുക്കിപ്പോൾ ഗായകസംഘത്തിൽ നിൽക്കാം പ്ലീസ് ഏലിയാവിൻ്റെയും എലീശായുടെയും പ്രാർത്ഥനയിൽ നിന്നുണ്ടായ അത്ഭുതങ്ങൾ നാം കണ്ടു വീണ്ടും മോശയുടെ പ്രാർത്ഥനയിലേക്കാണ് അടുത്ത വരികൾ നമ്മെ നയിക്കുന്നത് മോശെ തൻ പ്രാർത്ഥനയാൽ പിളർന്നു രണ്ടായി ചെങ്കടൽ ഫറവോനും സൈന്യവും താണു വെള്ളത്തിൽ അതെ മോശ ചെങ്കടലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം ഒരിടത്തും വായിക്കുന്നില്ല പക്ഷേ മോശയോട് ദൈവം ചോദിക്കുന്നത് നാം കേൾക്കുന്നുണ്ട് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് അപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിയാണ് ശബ്ദം പുറപ്പെടുവിക്കണമെന്നില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ഹൃദയത്തിൽ പ്രാർത്ഥിക്കണമെന്നല്ല എൻ്റെ അർത്ഥം അതെ ഈ വലിയ ജനസമൂഹത്തെയും നയിച്ചുകൊണ്ട് ചെങ്കടലിനെ തീരത്ത് വരുമ്പോൾ മുൻപോട്ട് പോകുവാൻ മാർഗമില്ല വലത്തുവശത്ത് കൊടുങ്കാടാണ് ഇടത്തുവശത്ത് മിസ്രൈമ്യ സൈന്യത്തിൻ്റെ പാളയമാണ് പിറകിൽ 600 പ്രത്യേക രഥങ്ങളുമായിട്ട് ഫറവോൻ സൈന്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ ചെങ്കടലിൽ ചാടി മരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ് ജനങ്ങളുടെ മുൻപാകെ നോക്കുമ്പോൾ അവൻ ശാന്തനാണ് പക്ഷേ അവൻ്റെ നിലവിളിയുടെ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുകയാണ് അതാണ് ദൈവം മോശയോട് ചോദിക്കുന്നത് നിൻ്റെ നിലവിളി നീ എന്നോട് നിലവിളിക്കുന്നത് മുൻപോട്ട് പോവുക ഏത് ചെങ്കടലിനെയും പിളർക്കുവാൻ ഏത് ഫറവോൻ്റെ സൈന്യത്തെയും തകർക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന നിലവിളികളാണ് കുറെ ശബ്ദകോലാഹലം ഉണ്ടായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല അതും ആവശ്യമാണ് അതെ നമ്മുടെ ഹൃദയത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാം മറന്ന് പരിസരം മറന്ന് ഹന്നായെ പോലെ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയാണ് എന്നാൽ ഇവിടെ പ്രാർത്ഥനയുടെ മറ്റൊരു മുഖം നാം കാണുകയാണ് ഈ ജനത്തിൻ്റെ മുഴുവൻ ചോദ്യ വർഷങ്ങൾ വർദ്ധിക്കുക എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ ചങ്കടലിട്ട് കൊല്ലുവാനാണോ അതാ ഫറവോൻ അടുത്ത് കഴിഞ്ഞു അവിടെ മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ചെങ്കടലിനെ രണ്ടായി പിളർക്കുവാൻ മോശയ്ക്ക് ദൈവം അധികാരം നൽകും പ്രാർത്ഥനയുടെ അതിമഹത്തായിട്ടുള്ള ഒരു പരിണാമമാണ് നമ്മുടെ കാണുന്നത് തീർച്ചയായും അതാണ് അവിടെ പാടിയിരിക്കുന്നത് നമുക്ക് ആ വരികളും ശ്രദ്ധിക്കാം ഗായക സംഘം ഈ മൂന്ന് പേരുടെ പ്രാർത്ഥനകൾ അതിനുശേഷം അവസാനത്തെ വരികളിൽ നാം കാണുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് മശിഹ തൻ പ്രാർത്ഥനയാൽ സൗഖ്യമായ രോഗികൾ പുറത്തുപോയ ഭൂതങ്ങൾ ആയിരമായിരമായി കർത്താവ് ദൈവപുത്രനാണ് പക്ഷേ എപ്പോഴും ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം കർത്താവിന് ഉണ്ടായിരുന്നത് പ്രാർത്ഥനയാലാണ് നന്നാ വെളുപ്പിനെ കർത്താവ് പ്രാർത്ഥിച്ചായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് മലമൂലിൽ തനിച്ചു പോയി പ്രാർത്ഥിക്കുന്നു ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട് ചില അത്ഭുതങ്ങൾ കൂടി പ്രത്യേകമായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നതെന്ന് നാം വായിക്കുന്നുണ്ട് അങ്ങനെ കർത്താവിൻ്റെ ജീവിതം പ്രാർത്ഥനാ നിർഭരമായിരുന്നു അതൊരു മഹത്തായ മാതൃകയാണ് രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ പുറത്താകുന്നു എന്നുകൊണ്ട് പ്രാർത്ഥനയുണ്ട് കർത്താവിൻ്റെ നിരന്തരമായ പ്രാർത്ഥന കർത്താവ് നമ്മോട് പറയുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നാണ് പലപ്പോഴും നാം കുറച്ചാൾ പ്രാർത്ഥിക്കുന്നു മടുത്തു പോകും എന്നാൽ കർത്താവ് പറയുന്നു മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപമേയം പറയുന്നുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് മാതൃകയാകും നാം നേരിടുന്ന വെല്ലുവിളികളുടെ മുൻപിൽ മോശയെപ്പോലെ നിന്ന് ദൈവത്തോട് നിലവിളിച്ചതിനെ കടക്കുവാൻ തക്കോണ്ടും ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം എന്നാൽ അതേസമയം തന്നെ കർത്താവിനെപ്പോലെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം രോഗികൾ സൗഖ്യമായി ഒന്നോ രണ്ടോ പേരാണോ പലപ്പോഴും കണ്ടൊരാളുടെ തലവേദന മാറിയതല്ല സൗഖ്യമായി രോഗികൾ
ഒരു വർഷമല്ല ഭൂതങ്ങൾ പുറത്തുപോയി ആയിരം ആയിരമായി ഒന്നോ രണ്ടോ ഭൂതങ്ങളല്ല എവിടെയെങ്കിലും ചെന്നൊരു കൊച്ചുഭൂതത്തെ ഇറക്കുന്നതല്ല ഭൂതങ്ങളുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് അപ്പോൾ യേശു പ്രാർത്ഥനയുടെ ഒരു മഹത്തായ മാതൃക നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അത്ഭുതങ്ങളുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാത്തിനും ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ മാതൃകയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നാം അതുപോലെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എന്നോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഗാനം പ്രാർത്ഥനയ്ക്കായുള്ള ഒരു ആഹ്വാനം പ്രിയമുള്ളവരെ നാം ഏലിയാവിൻ്റെ പ്രാർത്ഥന എലീശായുടെ പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥന അവസാനത്തെ വരികളിൽ കർത്താവിൻ്റെ പ്രാർത്ഥന ഇതുമൂലമുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രിയ ബ്രദർ നമ്മോട് സംവദിച്ചു കൊണ്ടിരുന്നത് നമുക്കും പ്രാർത്ഥിക്കാം ആഹ്വാനം പോലെ തന്നെ വെറുതെ പ്രാർത്ഥിക്കുകയല്ല ജാഗ്രതയോടെ പ്രാർത്ഥിക്കാം മാത്രമല്ല ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം ഈ ഗാനം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ഗായകസംഘം ഇവിടെ പാടുമ്പോൾ ഈ ഗാനം നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക ഇതിനോടൊപ്പം ചേർന്ന് പാടാൻ ശ്രമിക്കുക ഗായകസംഘം ജാഗ്രത
ദൈവത്തിന്റെ കിണറിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ചിന്തിച്ചത്. പ്രാർത്ഥനയുടെ ആവശ്യം, പ്രാർത്ഥന മൂലം സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ബ്രദറിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ഏലിയാവിൻ്റെയും എലീശായുടെയും മോശയുടെയും കർത്താവിൻ്റെയും പ്രാർത്ഥന, അത് ആ പ്രാർത്ഥനയുടെ അനന്തരഫലം, ഇതൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. വളരെ മനോഹരമായ ഗാനത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മ നിറവിലല്ലാതെ ഈ ഗാനങ്ങളൊന്നും എഴുതുവാൻ കഴിയുകയില്ല എന്ന് ഈ ഗാനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ കഴിയും. പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള അനേക ഗാനങ്ങൾ ഇനിയും നാത്തൂലികയിൽ നിന്ന് ജന്മമെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കിന്നരം ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവത്തിൻ്റെ കിന്നരം സ്പോൺസർഡ് ബൈ ലെനോർഡ്, എലിസബത്ത്, ജോഷ്, ജോയാൻ, ജോസ്ലിൻ ആൻഡ് ജോക്കിൻ അലീൻ.